നമസ്കാരം ഭർത്താവിന്റെ വീട്ടിലെ കുളിമുറിയിൽ കൊട്ടാര കരാ വെളി നെല്ലൂർ സ്വദേശിനി ഹെന എന്ന നാല്പത്തിരണ്ട് വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് കാളികുളം അനന്തപുരം അപ്പക്കുട്ടൻ എന്ന അൻപത് വയസ്സുകാരനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പ്രതിയെ ഇന്നലെ രാവിലെ സംഭവം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി തുടർന്ന് ചേർത്തല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഹെനയുടെ അനുജത്തി സുമയും പിതാവ് എസ് പ്രേംകുമാറും സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള പീഡനമാണ് കൊലപാതകത്തിന് കാരണമെന്ന പരാതിയിൽ തുടർ അന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകുമെന്ന് ചേർത്തല സി ഐ ബി വിനോദ് കുമാർ പറഞ്ഞു ഭിന്നശിഷ്യിക്കാരിയായ മകളെ പൊന്നുപോലെയാണ് അച്ഛൻ കൊണ്ടു നടന്നിരുന്നത് പണം ആവശ്യപ്പെട്ട് താൻ മർദ്ദനത്തിന് ഇരയാകുന്നുണ്ടെന്ന് ഹെന വീട്ടിൽ പറഞ്ഞിരുന്നു ഒരിക്കൽ ചേർത്തലയിലെ വീട്ടിൽ സംസാരിക്കാനെത്തിയ പിതാവ് പ്രേംകുമാർ അപ്പുകുട്ടൻ്റെ അനുവാദത്തോടെ മകളെ എറണാകുളം വരെ കൊണ്ടുപോയി ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങി നൽകി വീട്ടിലേക്ക് മടങ്ങി വരാൻ പറഞ്ഞെങ്കിലും ഹെന വിസമ്മതിച്ചെന്നും എനിക്ക് കല്യാണം വേണ്ടായിരുന്നു അച്ഛ എന്ന് പറഞ്ഞെന്നും വേദനയോടെ പ്രേംകുമാർ ഓർക്കുന്നു മകളെ പല കാരണം പറഞ്ഞും ഭർത്താവ് അപ്പുകുട്ടൻ മർദ്ദിക്കുന്നുണ്ടെന്ന് പിതാവ് അറിഞ്ഞിരുന്നു ഇത് ചോദിച്ചപ്പോൾ അച്ഛൻ അറിയാമല്ലോ ഞാൻ കോപിഷ്ടനാണ് എന്നായിരുന്നു മറുപടി മാനസിക സ്വാസ്ഥ്യമുള്ള കുട്ടിയാണെന്ന് വ്യക്തമാക്കി തന്നെയായിരുന്നു വിവാഹം ഇത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ അപ്പുകുട്ടന് പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ ഹേനയുടെ പെരുമാറ്റത്തിൽ ഇഷ്ടക്കേടുകൾ വന്നു തുടങ്ങി കൂടുതൽ പണം ആവശ്യപ്പെട്ടും ചെയ്യുന്ന ജോലികൾ വൃത്തിയില്ലെന്നാരോപിച്ചുമായിരുന്നു വർദ്ധനം അവൾ വയ്യാത്ത കുട്ടിയല്ലേ ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ തല്ലിയാലും ഞാൻ അവളെ ചതിക്കില്ല എന്നായിരുന്നു അപ്പുകുട്ടൻ്റെ മറുപടി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക